ഇന്ത്യൻ പാർലമെൻറ്റിൽ വിഭജന പ്രമേയം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് 1948 ഇന്ത്യയിൽ മദ്രാസിൽ വെച്ച് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് മലബാർ മേഖലയുടെ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ള സത്താർ സേട്ട് മാസങ്ങൾക്കകം പാകിസ്ഥാൻ പൗരത്വം തേടി പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പിന്നീട് സൗദിയുടെ അംബാസഡറായിട്ട് പോയി. ഞാൻ ചോദിക്കട്ടെ, എത്രയോ ദേശീയവാദികളായുള്ള ഇസ്ലാം മത സഹോദരന്മാർ ഇവിടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വളരെ സഹോദര്യത്തോട് ജീവിച്ചു. ലീഗിൻ്റെ ഒരു നേതാവ് ലീഗിൻ്റെ ചുമതലയിൽ വന്നിട്ട് പാകിസ്ഥാൻ പൗരത്വം തേടിത്ത് പോകുമ്പോഴേക്കും വിഭജനത്തിൻ്റെ രാജ്യം പ്രഖ്യാപിച്ചു. ഞാനൊന്ന് പറയട്ടെ, വിഭജന ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പറയാം. വിഭജനത്തിൻ്റെ രാഷ്ട്രീയം പേറുന്നവരാണ് ലീഗ് എന്നുള്ള ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മാത്രവുമല്ല, മുസ്ലിം ലീഗ് ഭരണത്തിൽ വരുമ്പോഴേക്കൊക്കെ തന്നെ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇവിടെ പി ജി പറഞ്ഞോ, എത്ര മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം പറയുന്ന ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റുമാർ ഇതര സമുദായത്തിൽപ്പെട്ടവരുണ്ട്. ലീഗിൻ്റെ മതേതര മൂല്യങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് വേറെ പ്രശ്നമാണ് രാജേഷ്. അത് തന്നെയാണ്, ഏത് ബി ജെ പി നേതാവ് ഏത് അവസരത്തിൽ ഇതിനു മുമ്പ് ലീഗ് വിഭജന രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണെന്ന് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്? എന്ന് നടത്തിയിട്ടുണ്ട്? ഞങ്ങളുടെ എക്കാലവുമുള്ള നിലപാട് എന്ന് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഒരു പരസ്യ പ്രതികരണം ഈ രീതിയിൽ എന്ന് നടത്തിയിട്ടുണ്ട്? ഏത് സാഹചര്യത്തിൽ ഇതിനു മുമ്പ്? എല്ലാ സാഹചര്യത്തിലും മുസ്ലിം ലീഗിന്റെ ഞങ്ങളുടെ അടിസ്ഥാനപരമായുള്ള നിലപാട് മുസ്ലിം ലീഗിന്റെ ദയവ് ചെയ്ത് മുസ്ലിം ലീഗിനെയും മുസ്ലിം സമുദായത്തെയും രണ്ടായിട്ട് തന്നെ കാണണം. ലീഗിന്റെ നിലപാട്, ലീഗിന്റെ രാഷ്ട്രീയം വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ലീഗിന് ഭരണത്തിൽ വരുന്ന ഓരോ സമയത്തും ലീഗ് സ്വീകരിക്കുന്ന നിലപാടുകൾ മനുഷ്യ മനസ്സുകളെ ജനമനസ്സുകളെ വിഭജിക്കുന്ന രാഷ്ട്രീയമാണ്. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ഇത് ഞങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, ശ്രീ ഫസൽ ഗഫൂർ, ഒരു കാര്യം, ഈ ലീഗ് കൊടുത്ത പരാതി കൂടി ചേർത്താണ് ഇപ്പോൾ കമ്മീഷന്റെ നടപടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് യോഗി ഇത് അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ നേരത്തെ രാജേഷോട് ചോദിച്ചതുപോലെ ഏപ്രിൽ മാസം 5-ാം തീയതി ഈ പെരുമാറ്റച്ചട്ടത്തിൽ സൈന്യത്തെയോ രാജ്യരക്ഷ അടക്കമുള്ള പ്രശ്നങ്ങളെയോ ഈ തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നുള്ള ചട്ടം നിലനിൽക്കെ ഇന്ത്യൻ സേന മോദി സേനയാണെന്ന് നടത്തിയ വിവാദ പരാമർശത്തിന് യോഗി ആദിത്യനാഥിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത നോട്ടീസ് പോലും പരിഹാസ്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു. പ്രേമലേഖനമാണ് നൽകിയതെന്ന് കോൺഗ്രസ് വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ നോട്ടീസ് നിലനിൽക്കെയാണ് ഈ വിവാദ പ്രസ്താവനകൾ. അതുകൊണ്ടാണ് നടപടിയുടെ ദൈർഘ്യം 72 മണിക്കൂറായി നീണ്ടത്. ഈ യോഗി ആദിത്യനാഥ് ഇപ്പോഴല്ലോ ഇത് നടത്താൻ തുടങ്ങിയത്. യോഗി ആദിത്യനാഥ് എം പി ആയിരുന്ന കാലഘട്ടത്തിലെ നമുക്കറിയാം, അദ്ദേഹം ഇതുമാതിരിയുള്ള ഒരുപാട് വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ മുസഫർനഗറിൽ കലാപം നടക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പോയി നടത്തിയിട്ടുണ്ട്. മുസ്ലിം പോപ്പുലേഷൻ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ നടപടി. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോഴിവിടെ മൊത്തമായിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു രാജേഷിനൊരു മറുപടി കൂടെ പറയാം. ഞാൻ പറയുന്നത് നമ്മൾ കടലാസ് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇവിടെ നിൽക്കുന്ന ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലീഗ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ് ലീഗ്, ജിന്ന ലീഗ്. അതിൻ്റെ കൊടിയൊക്കെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കൊടിയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ത്യ നിൽക്കുന്ന ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അത് വേറൊരു പേരിലുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടി ഇവിടെ 1948 തന്നെ രാജേഷ് പറയേണ്ടത് യോജിക്കുന്നു. പിന്നെ ആ പാർട്ടി തന്നെയാണോ ഈ പാർട്ടി, അതെല്ലാം വേറെ വിഷയമാണ്. പക്ഷേ ഈ പാർട്ടി ഇന്ത്യയുടെ ഭരണഘടനയോട് വിവാദത്തിന് ശേഷം ആവർത്തിച്ച് ലീഗ് നേതാക്കൾ വ്യക്തമാക്കുന്നുമുണ്ട്. അതെ അതെ, അല്ല അത് ആ പാർട്ടിയായിട്ട് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സത്താർ സേട്ടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, തീർച്ചയായിട്ടും രാജേഷ് പറഞ്ഞത് ശരിയാണ്. സത്താർ സേട്ട് ഇവിടെ നിന്ന് പാകിസ്ഥാനിൽ പോയി, അദ്ദേഹം ഇന്ത്യ അവിടെ നിന്ന് അംബാസഡർ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇടയിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുവാങ്കൂർ മഹാരാജാവും സർ സി പിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ തിരുവാങ്കൂർ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചില്ലേ? ഇവിടെ നിന്ന് ഒരു അംബാസഡർ വിട്ടില്ലേ പാകിസ്ഥാനിലോട്ട്? അപ്പോൾ അതൊക്കെ പലതും ആ കാലഘട്ടത്തിൽ നമ്മുടെ ആ കാലഘട്ടത്തെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ ഭൂതകാലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുകയില്ല.